തീർച്ചയായിട്ടും ഹൈക്കോടതി വിധി വളരെ സ്വാഗതാർഹമാണ്. 29 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ കെ സുധാകരൻ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് CPM അദ്ദേഹത്തെ പ്രതിയാക്കി മാറ്റിയത്. അതാണിപ്പോൾ ഹൈക്കോടതി നിരവധി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം 2016 കൊടുത്ത ഒരു പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ്, അതിൽ അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത്. മനഃപൂർവ്വമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ കെ സുധാകരനെ മാത്രമല്ല CMV രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി. അത് തെറ്റായിരുന്നു. രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ CPMന്റെ ഗൂഢാലോചനയായിരുന്നു അതിന്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം വളരെ ഭംഗിയായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ വന്നിരിക്കുന്നത്. അതിലേതെങ്കിലും അത് അപ്പീൽ പോകാനുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ വളരെ വ്യക്തമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതി വിധി, അത് നിലനിൽക്കുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ പിന്നെ ആ സർക്കാരിനല്ലേ, അത് അദ്ദേഹം സർക്കാരിനെ ആയിരിക്കും കുറ്റപ്പെടുത്തിയത്. പ്രോസിക്യൂഷൻ ഞങ്ങൾ വെക്കണ വക്കീലല്ലോ, പിണറായി വിജയന്റെ ഡിപ്പാർട്ട്മെന്റ് ആണത്, അദ്ദേഹത്തിന്റെ വകുപ്പാണ്. അദ്ദേഹം പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയായിരിക്കും. എന്തായാലും ഹൈക്കോടതി വിധി വളരെ വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു ഗൂഢാലോചനയിൽ കെ സുധാകരന് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തം. മറ്റൊരു കാര്യം, സുപ്രഭാതത്തിന്റെ ഗൾഫ് ഡിഷ്യൽ ഉദ്ഘാടനത്തിന് താങ്കൾക്ക് ക്ഷണമുണ്ടായിരുന്നു, പക്ഷേ ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണ് പോകാതിരുന്നത്. അല്ലല്ല, എന്നോട് ലീഗ് നേതൃത്വ പരിപാടിക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് വ്യക്തിപരമായ അസൗകര്യം ഉള്ളത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, വളരെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് പോലും ഞാൻ അന്വേഷിച്ചില്ല. എനിക്ക് 18-ാം തീയതി ഗൾഫിൽ പോകാനുള്ള വ്യക്തിപരമായ അസൗകര്യം ഉണ്ടായിരുന്നു. അതെന്താണ് കാര്യം എന്ന് വരെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രതിപക്ഷ സമരരംഗത്തേക്ക് ഇറങ്ങും. കോൺഗ്രസും UDFഉം ഒറ്റക്കെട്ടായിട്ട് ആ കാര്യത്തിന് മുമ്പിലുണ്ട്. കഴിഞ്ഞ 2 വർഷവും നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം പ്രതിപക്ഷം വളരെ ഗൌരവത്തോടുകൂടി ഉന്നയിച്ചതാണ്, വളരെ ഗൌരവത്തോടുകൂടി. അതിനൊരു ഫലപ്രദമായ രീതിയിലുള്ള ഒരു പരിഹാരം കാണാൻ ഇപ്പോഴും സർക്കാർ കഴിഞ്ഞിട്ടില്ല. 50 പേര് ഇരിക്കേണ്ട ക്ലാസ്സിലാണ് 65 പേര് ഇപ്പൊ തന്നെ ഇരിക്കുന്നത്. വീണ്ടും 6-7 പേര് കൂടി വീണ്ടും ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പൊ 75 കുട്ടികളൊക്കെ ഒരു +2 ക്ലാസ്സിൽ വന്നാൽ എങ്ങനെയാണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? നമുക്ക് ആ ക്ലാസ് പഠിക്കാൻ അപ്പൊ ക്വാളിറ്റിയാണ് താഴോട്ട് പോരുന്നത്. ഇപ്പൊ തന്നെ +2 വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ഈ ഗവൺമെന്റ് നേരത്തെ വലിയ ക്രെഡിറ്റ് പറഞ്ഞിരുന്നത് ഈ സ്വകാര്യ മേഖലയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ എണ്ണം കൂടുന്നു. ഇപ്പൊ ആരും മിണ്ടുന്നില്ല. വലിയ 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 പ്രൊപ്പഗാൻഡ ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ എന്താ, ഇപ്പൊ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ CBSEയിൽ നിന്നും സ്റ്റേറ്റ് സിലബസിലേക്ക് കുട്ടികൾ ധാരാളമായി വന്നിരുന്നു, അതിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അപകടകരമായ നിലയിലേക്ക് പൊതുവിദ്യാഭ്യാസ രംഗം പോവുകയാണ്. അപ്പൊ ഇതല്ല പരിഹാരം. ശരിക്കും എണ്ണം വർദ്ധിപ്പിക്കണം. അതിന് കൂടുതൽ കോഴ്സുകളാണ് കൂടുതൽ അനുവദിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവില്ല. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും പറയുന്നത് അതിന് സീറ്റുകൾ അനുവദിക്കാനല്ല, അതിന് ബാച്ചുകൾ അനുവദിക്കാനാകില്ല എന്ന് തന്നെയാണ്. അങ്ങനെ അനുവദിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. അല്ല, അത് തെറ്റായ തീരുമാനമാണ്. കഴിഞ്ഞ 2 വർഷവും ഈ സീറ്റുകളുടെ എണ്ണം കൂട്ടുകയും ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അത് തികഞ്ഞ പരാജയമായിരുന്നു. ആ +2 എഡ്യൂക്കേഷന്റെ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കൂടി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് പോവുകയാണ്. മനസ്സിലായല്ലോ. അപ്പൊ അതൊരു തെറ്റായ തീരുമാനമാണ്. 2 വർഷവും അതൊരു തെറ്റായ തീരുമാനമാണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് മാറ്റാനുള്ള നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്? നിങ്ങൾ കുട്ടികൾ ഇല്ലാത്ത സ്ഥലത്ത് കുറക്കി, ബാച്ച് കുറച്ചിട്ട് ഇവിടെ ബാച്ച് കൂടുതൽ കൊടുക്കുക. അപ്പൊ അധിക ബാധ്യത വരില്ലല്ലോ. എന്തെല്ലാം ആലോചിക്കുക സർക്കാർ, എന്തെല്ലാം ആലോചിക്കുക ഇക്കാര്യത്തിൽ? ഒന്നും ചെയ്യുന്നില്ലല്ലോ. മലപ്പുറം വികാരം വളക്കണ്ട എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ മറുപടി. മലപ്പുറം ജില്ല മാത്രമല്ല, മറ്റു ചില ജില്ലകൾ കൂടി എണ്ണത്തിന്റെ കുറവുണ്ട്. അവരെന്തു പറഞ്ഞാലും ഇങ്ങനെ മലപ്പുറം എന്ന് പറയുന്നത് എന്താ, പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുട്ടികൾ ഇവിടെ വലിയ വിജയം നേടുന്നത് കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് അല്ലേ, അങ്ങനെ പറയാറുണ്ട്. പിന്നെ മലപ്പുറത്തുകാർക്ക് എന്താ പ്രത്യേക കൊമ്പുണ്ടോന്നാണ് ചോദിക്കാറ്. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു ജില്ല ഇന്ന് വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്നു. നമുക്ക് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ വിവിധ കോളേജുകളിൽ, ഇന്ത്യയിലെ പ്രശസ്തമായ കോളേജുകളിൽ ഈ ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ആ അഭിമാനത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യമല്ലേ? വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന ഒരു ജില്ലയിലെ കുട്ടികൾ
വിദ്യാഭ്യാസപരമായി മുന്നോക്കം വരുന്നതിനെ വേറെ രീതിയിൽ കാണുന്നത് ബി ജെ പി ചെയ്യുന്ന അതേ പണി തന്നെയാണ് ഇവർ ചെയ്യുന്നത്. വടകര ചെയ്ത അതേ പണി തന്നെയാണ്. അതായത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കുക. ഞങ്ങൾ പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ നോക്കുന്ന ആളല്ല. ബി ജെ പിക്കെതിരായി രാഷ്ട്രീയ ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നത്. മനസ്സിലായേ? ഇത് വലിയ ഇവിടുത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ കാര്യം വെച്ചുകൊണ്ടുള്ള കണക്കുകളല്ലേ കൃത്യമായിട്ട് വരുന്നത്. ഇത് മലപ്പുറം വികാരം മാത്രമല്ലല്ലോ, മറ്റ് അടുത്ത സമീപ ജില്ലകളിലില്ലേ? സമീപ ജില്ലകളിലുണ്ട്. അല്ല, ഈ പ്രാവശ്യം അത് രൂക്ഷമാവും. ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും.